അന്നം എങ്ങനെയാണ് നമ്മുടെ സാധനയ്ക്ക് സഹായിക്കുന്നത് എന്നതിനെ കുറിച്ച് ഉപനിഷത്തിൽ തന്നെ നേരിട്ട് പ്രതിപാദിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഉപനിഷത്ത് വാക്യങ്ങളിലെ ഒരു പ്രധാനമായിട്ടുള്ള രണ്ട് വാക്യങ്ങൾ ഛാന്ദോഗ്യ ഉപനിഷത്തിലുണ്ട്. അതിൽ ആദ്യത്തെ വാക്യം ആഹാര ശുദ്ധോ സത്വശുദ്ധി സത്വശുദ്ധോ ധ്രുവാ സ്മൃതി സ്മൃതിലംബേ സർവ ഗ്രന്ഥീനാം വിപ്രമോക്ഷ എന്നാണ് ആ വാക്യം. അത് പറയുന്നത് ഇപ്പോ നമ്മൾ സത്സംഗം ചെയ്താൽ ജ്ഞാനം കിട്ടും, ആ ജ്ഞാനം കൊണ്ട് സാധന ചെയ്താൽ മനന നിധിധ്യാസനങ്ങൾ ചെയ്താൽ മോക്ഷം കിട്ടും, സുഖം കിട്ടും, നമ്മുടെ ജീവിതത്തില് പരമമായ പ്രാപ്തി നമുക്ക് ഉണ്ടാകും എന്ന് നമ്മൾ ചിന്തിക്കുന്നു. അതുപോലെയാണ് ആഹാരത്തെക്കുറിച്ച് ഛാന്ദോഗ്യ ഉപനിഷത്ത് നമ്മോട് പ്രതിപാദിക്കുന്നത്. അത് പറയുന്നത് ആഹാര ശുദ്ധവും സത്വശുദ്ധി, ആഹാരം ശുദ്ധമായാൽ അതുകൊണ്ട് മനഃശുദ്ധി ഉണ്ടാകും. സത്വശുദ്ധി എന്ന് പറയുമ്പോൾ മനസ്സിന്റെയും ശരീരത്തിന്റെയും രണ്ടിന്റെയും ശുദ്ധി എടുക്കാമെങ്കിലും പ്രധാനമായിട്ട് മനഃശുദ്ധി എടുക്കുക. ആഹാര ശുദ്ധവും സത്വശുദ്ധി. ഇനി എങ്ങനെയാണ് ആഹാരം ശുദ്ധമാകുന്നത് എന്നാണ് ഇനി നമ്മൾ ഇവിടെ കേൾക്കാനും മനസ്സിലാക്കാനും പോകുന്നത്. ശുദ്ധ ആഹാരത്തിന്റെ കൺസെപ്റ്റ് എന്താണ്? ആഹാര ശുദ്ധവും സത്വശുദ്ധി. സത്വശുദ്ധി ആയാൽ എന്താ സംഭവിക്കുക? മനസ്സ് ശുദ്ധമായാൽ മനസ്സിന് ഏകാഗ്രത ഉണ്ടാകും. മനസ്സ് ശുദ്ധമാകുന്നതിന്റെ അർത്ഥം മനസ്സ് ശാന്തമാകും. മനസ്സില് അഹങ്കാര കാമക്രോധാദികളൊന്നും ബലമായിട്ട് വന്ന് ആക്രമിക്കില്ല. അല്ലെങ്കിൽ അത്തരം അഹങ്കാരാദികൾ കൊണ്ട് നമുക്കുണ്ടാകുന്ന പലതരത്തിലുള്ള മനക്ഷോഭങ്ങളും ഇല്ലാണ്ടാകും. അങ്ങനെ മനസ്സ് സ്വതവേ തന്നെ ഏകാഗ്രമാകുന്ന ഒരു സ്ഥിതി വരും. അത് ആഹാരത്തിന്റെ ഫലമായിട്ട് തന്നെ പറയുകയാണ് അവിടെ. ആഹാരശുദ്ധോ സത്വശുദ്ധി. അപ്പൊ സത്വശുദ്ധി ഉണ്ടായാൽ പിന്നെന്താണ്? പിന്നെ നമ്മൾ സത്സംഗം ശ്രവണ മനനങ്ങൾ ചെയ്താലുണ്ടാകുന്ന ഫലം തന്നെയാ പറയുന്നത്. സത്വശുദ്ധോ ധ്രുവാ സ്മൃതി. മനസ്സ് ശുദ്ധമായാൽ, മനസ്സ് ഏകാഗ്രമായാൽ എന്താണ്? ധ്രുവാ സ്മൃതി. സ്മൃതി ജ്ഞാനം ഉറച്ചു കിട്ടുമെന്നാണ്. നാം കേൾക്കുന്നതും പഠിക്കുന്നതും വിചാരം ചെയ്യുന്നതും ഒക്കെ മനസ്സില് ഉറപ്പോടുകൂടി നിൽക്കും, സ്മൃതി ഉണ്ടാകും. സ്മൃതിലംബേ സർവ ഗ്രന്ഥീനാം വിപ്രമോക്ഷ. അങ്ങനെ ശരിയായിട്ടുള്ള ജ്ഞാനം മനസ്സിൽ ഉറച്ചു നിന്നാൽ, അങ്ങനെ ഉറച്ചു നിൽക്കുന്നത് കൊണ്ട് മനസ്സിലുള്ള ഗ്രന്ഥികളൊക്കെ, ഇപ്പൊ ഗ്രന്ഥികൾ എന്ന് പറഞ്ഞാൽ കെട്ടുകൾ എന്നാണ് അർത്ഥം. അതിന്റെ ഏറ്റവും വലിയ കെട്ട്, അനാദിയായിട്ടുള്ള ഒരു കെട്ടാണ് അജ്ഞാനത്തിന്റെ കെട്ട്, അവിദ്യാഗ്രന്ഥി എന്നതിന് പറയും. പിന്നെ അതല്ലാതെ ഇന്നത്തെ ഭാഷയിൽ നമ്മൾ പറയുമ്പോൾ പലതരത്തിലുള്ള കെട്ടുകളും നമ്മുടെ മനസ്സിലുണ്ട്, പലതരത്തിലുള്ള കോംപ്ലക്സുകള്, ഇൻഫീരിയറ്റി കോംപ്ലക്സ്, സുപ്പീരിയറ്റി കോംപ്ലക്സ്, അല്ലെങ്കിൽ നമ്മുടെ വിവേചനം കൊണ്ടുള്ള കോംപ്ലക്സുകള്, പലതരത്തിലുള്ള കോംപ്ലക്സുകൾ നമ്മുടെ മനസ്സിലുണ്ട്. ഇതെല്ലാം ഗ്രന്ഥികളാണ്. കാരണം ഇതൊക്കെ നമ്മുടെ മനസ്സിനെ ആ സ്ഥിതിയിൽ നിന്ന് മുന്നിലേക്ക് ചിന്തിക്കാൻ തടയുന്നു എന്നുള്ളത്. ഗ്രന്ഥിയുടെ കെട്ട് കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് മുന്നിലേക്ക് പോകാൻ പറ്റില്ല. ഗ്രന്ഥിയുടെ അർത്ഥം അതാണ്. ഗ്രന്ഥി എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ഗ്രന്ഥി, അവിടെ ഒരു കെട്ട് ഒന്നും ഇല്ല. പക്ഷെ കെട്ട് കൊണ്ടുണ്ടാകുന്ന എന്താണോ അതാണ് സംഭവിക്കുന്നത്. നാം നമ്മെ മനുഷ്യനായിട്ട് കരുതുന്നത് കൊണ്ട്, മനുഷ്യ ശരീരത്തോട് അഭിമാനിക്കുന്നത് കൊണ്ട് മനുഷ്യ ശരീരത്തിന് അപ്പുറത്തേക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല. സ്ത്രീകൾ സ്ത്രീയാണെന്ന് അഭിമാനിക്കുന്നു, പുരുഷന്മാര് പുരുഷന്മാരാണെന്ന് അഭിമാനിക്കുന്നു. പിന്നെ ജാതി അഭിമാനങ്ങള്, ധർമ്മ അഭിമാനങ്ങള്, പദ അഭിമാനങ്ങള്, ഇങ്ങനെ അഭിമാനങ്ങളുടെ ഒരു വലിയ കെട്ടുകൾ, പല പല കെട്ടുകൾ.
അത് ഓരോ ഘട്ടം മറ്റു ഘട്ടിനോട് കുരുക്കി കിടക്കുന്ന കാരണം ഒരു ഘട്ടം അഴിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ. അപ്പോ മനസ്സ് ശുദ്ധമായാൽ ഇത്തരം കെട്ടുകളൊക്കെ ഒന്നൊന്നായി അഴിഞ്ഞു പോകും, ജ്ഞാനം ഉറയ്ക്കും, ശ്രദ്ധ ഉണ്ടാകും, ഭക്തി ഉണ്ടാകും, മനസ്സില് ഭഗവാന്റെ പാദാരവിന്ദങ്ങളെ നിരന്തരം സ്മരിക്കാനും അവിടേക്ക് മനസ്സിന്റെ ഭാവങ്ങളെ അർപ്പിക്കാനും നമുക്ക് കഴിയും. ആ പരമാത്മാവിന്റെ സർവവ്യാപകമായ സ്വരൂപം നമ്മുടെ മനസ്സിൽ കൊണ്ടുവന്ന് ചിന്തിക്കാൻ നമുക്ക് എപ്പോഴും കഴിയും. എന്തൊക്കെ ആവലാദികളും വേവലാദികളും ഉണ്ടായാലും അതൊക്കെ മാറ്റി നിർത്തി മനസ്സിന്റെ ആ ഒരു സ്ഥിരതയെ, ഒരു ബാലൻസ്ഡ് സ്റ്റേറ്റ് ഓഫ് മൈൻഡ് എന്ന് നമ്മൾ പറയുന്ന മനസ്സിന്റെ ഒരു സ്ഥിരതയെ നിർത്താൻ നമുക്ക് കഴിയും. പെട്ടെന്ന് മനസ്സ് വിക്ഷിപ്തമാകില്ല, മനസ്സിൽ ഭയമുണ്ടാകില്ല. ഇങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് ഗുണങ്ങള് ഈ പറയുന്ന ഗ്രന്ഥിമോക്ഷം എന്നതുകൊണ്ടുണ്ടാവും. അപ്പൊ ഗ്രന്ഥിമോക്ഷം കഴിഞ്ഞാൽ പിന്നെ മോക്ഷം തന്നെയാണ്. ആഹാരശുദ്ധവും സത്വശുദ്ധി, സത്വശുദ്ധം കൊണ്ട് ധ്രുവാസ്മൃതി, സ്മൃതി ഉറച്ചാൽ ജ്ഞാനം ഉറയ്ക്കുന്നു. സർവഗ്രന്ഥീന വിപ്രമോക്ഷ. അങ്ങനെ ശ്രവണ മനനങ്ങൾ കൊണ്ടുണ്ടാകുന്ന ആ ഫലം തന്നെ ഇവിടെ പറയുന്നു എന്ന് സാരം. ഇനി അത് കഴിഞ്ഞ് രണ്ടാമത്തെ ഛാന്ദോഗ്യ ഉപനിഷത്തിലെ വാക്യം പറയുന്നത്, നാം കഴിക്കുന്ന ഭക്ഷണം സ്ഥൂലമായിട്ട് ചോറും കറികളും ഒക്കെ നമ്മൾ കഴിക്കുന്നത് നമ്മുടെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ അത് മൂന്ന് ഭാഗമായിട്ട് മാറും. അതിൻ്റെ ഒരു സ്ഥൂല ഭാഗം, ഒരു മധ്യമ ഭാഗം, പിന്നെ ഒരു സൂക്ഷ്മ ഭാഗം. അപ്പൊ സ്ഥൂല ഭാഗം, മധ്യമ ഭാഗം, സൂക്ഷ്മഭാഗം ഇങ്ങനെ ആയി കഴിഞ്ഞിട്ട് ഈ സ്ഥൂല ഭാഗം എന്ന് പറയുന്നത് നമ്മൾ കഴിച്ച ഭക്ഷണത്തിന്റെ വേസ്റ്റ്, അതായത് ഭക്ഷണം ഉള്ളിൽ പോയി അത് ദഹിച്ച് അതിൻ്റെ ശാസ്ത്രീയമായ രീതിയിലുള്ള രസപരിവർത്തനങ്ങളൊക്കെ കഴിഞ്ഞ് അതിൽ നിന്ന് എടുക്കാനുള്ള പ്രോട്ടീൻസും ബാക്കി മിനറൽസും ബാക്കി എന്തൊക്കെയാണ് അതിൽ നിന്ന് എടുക്കാൻ പറ്റുന്നതായിട്ടുള്ള വൈറ്റമിൻസ് ഒക്കെ എടുത്ത് കഴിഞ്ഞ് ബാക്കിയുള്ള വേസ്റ്റ് അതിലെ കുറെ ഭാഗം മലമായിട്ട് പുറത്തു പോകും. അതാണ് സ്ഥൂലഭാഗം. ആ ആഹാരത്തിന്റെ തന്നെ മധ്യമ ഭാഗമാണ് ഈ പറഞ്ഞ രസങ്ങളൊക്കെ. അപ്പൊ പ്രോട്ടീനും മറ്റുമൊക്കെ അതിൽ നിന്ന് വരുന്നു. ആ രസങ്ങളൊക്കെ ശരീരത്തില് രക്തമായും മാംസമായും മജ്ജയായും പിന്നെ ഇങ്ങനെ സപ്തധാതുക്കളായി പരിണമിച്ച് അത് പിന്നീട് ശരീരത്തെ പുഷ്ടിപ്പെടുത്തി വർദ്ധിപ്പിക്കുന്നതിന് കാരണമാകുന്നു. ഇതാണ് മധ്യമഭാഗം ചെയ്യുന്നത്. ഈ ആഹാരത്തിന്റെ സൂക്ഷ്മഭാഗം, യോ അണിഷ്ടോ ധാതുഹു എന്നാണ് അതിന് പറയുക. അവിടെ യോ അണിഷ്ടോ ധാതുഹു തന്മനഹ, ഈ ഭക്ഷണത്തിന്റെ തന്നെ സൂക്ഷ്മഭാഗമാണ് മനസ്സായിട്ട് വരുന്നത്, മനസ്സായി പരിണമിക്കുന്നത്. അപ്പോ സ്ഥൂലം, മധ്യമം, സൂക്ഷ്മം എന്ന മൂന്ന് തലങ്ങളായിട്ട് അത് മാറുന്നു. അതിലെ സൂക്ഷ്മഭാഗം മനസ്സാകുന്നു എന്ന് വ്യക്തമായിട്ട് പറയുന്നത്. എന്താണ് അതിനർത്ഥം? നാം കഴിക്കുന്ന ഓരോ ഭക്ഷണവും, ഓരോ പ്രാവശ്യം കഴിക്കുന്ന ഓരോ ഉരുള ഭക്ഷണവും ഉള്ളിൽ പോയി കഴിഞ്ഞ് ഇത് മൂന്നായിട്ട് പരിണമിക്കുകയും ആ ഭക്ഷണത്തിൽ നിന്ന് തന്നെയാണ് മനസ്സിനും പുഷ്ടി ഉണ്ടാകുന്നത്. അപ്പൊ നമ്മൾ കുറച്ചൊരു സാമാന്യ ഭാഷയിൽ പറഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ആ ഒരു സട്ടിൽ പാർട്ട് ഓഫ് ഫുഡ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു പരിണാമം അതാണ് നമ്മുടെ ബ്രെയിനിന് ശക്തി കൊടുക്കുന്നത്. രക്തവും മറ്റുമൊക്കെ ഉണ്ടാക്കി ബ്രെയിനിന് പ്രവർത്തിപ്പിക്കുന്നത് എന്ന് പറയാം. അപ്പൊ അത് സൂക്ഷ്മഭാഗമാണ്. സൂക്ഷ്മം എന്ന് പറയുമ്പോൾ ഒന്ന് മനസ്സിലാക്കാനുള്ളത്, ഈ ഭക്ഷണത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഭാവമാണ് അതിൻ്റെ സൂക്ഷ്മം. കാരണം മനസ്സിനെ പുഷ്ടിപ്പെടുത്തുന്നത് ഭാവമാണ്. അപ്പൊ നമുക്ക് പലപ്പോഴും ഈ അനുഭവം തന്നെയുണ്ട്, പല ഭക്ഷണങ്ങളും കഴിച്ചു കഴിയുമ്പോൾ മനസ്സിനൊരു മന്ദതയും തമസ്സും ഉറക്കവും ക്ഷീണവും ഒക്കെ തോന്നും.
എന്നാൽ അതുപോലെ ചില ഭക്ഷണങ്ങൾ കഴിച്ചു കഴിയുമ്പോൾ നമുക്ക് ക്ഷീണം ഉണ്ടാവില്ല, ഉന്മേഷം ഉണ്ടാകും. പലപ്പോഴും ഉച്ച സമയത്തൊക്കെ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ക്ഷീണം ഉണ്ടാകുന്ന ഭക്ഷണവും ക്ഷീണം ഉണ്ടാകാത്ത ഭക്ഷണവും ഒക്കെ നമുക്കറിയാം. അതുപോലെ ഉദരത്തിൽ എത്തിയിട്ട് അത് ദഹിക്കാൻ എടുക്കുന്ന സമയം, അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഒരു ഹെവിനെസ് ഫീൽ ചെയ്യുക, ഇങ്ങനെയൊക്കെയുള്ള ഭക്ഷണങ്ങളുടെ സ്വഭാവം നമുക്ക് തന്നെ അറിയാം. അപ്പൊ അങ്ങനെ മനസ്സിന് അത് സാധാരണ ആ രീതിയിൽ പറയുമ്പോൾ അതിന്റെ തമസ് ആയിട്ടുള്ള ഗുണങ്ങളൊക്കെ, തമസ് രജസ് സത്വം ഗുണങ്ങൾ, അതുപോലെ മനസ്സിലുണ്ടാകുന്ന വികാരങ്ങൾ. ഇപ്പൊ ചില ഭക്ഷണങ്ങൾ കുറച്ച് കഴിച്ചു കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിയുമ്പോൾ നമ്മുടെ മനസ്സിന് മാറ്റം ഉണ്ടാകുന്നത് നമുക്ക് കാണാം. ചിലപ്പോൾ നിരാഹാരവും വ്രതവും ഒക്കെ ഇരുന്ന് കഴിയുമ്പോൾ മനസ്സിലുണ്ടാകുന്ന മാറ്റം നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഭക്ഷണം നേരിട്ട് തന്നെ മനസ്സിനെ ബാധിക്കുന്നു എന്നത് വ്യക്തമാണ്. അപ്പൊ അതില് കാമക്രോധ ലോഭമോഹങ്ങളാകുന്ന ഗുണങ്ങള് അതൊക്കെ മനസ്സിൽ വന്ന് മനസ്സിനെ ഇളക്കുന്നു. അപ്പൊ അത് വരാതിരിക്കാനായിട്ട് അതിനെ നിയന്ത്രിക്കാൻ ആഹാരത്തിലൂടെ കഴിയും, ആഹാരത്തിന്റെ ഈ ഭാവ വ്യത്യാസം കൊണ്ട് കഴിയുമെന്നാണ്.